നമസ്കാരം. രാജ്യത്തിന്റെ പുതിയ സംയുക്ത സൈനിക മേധാവിയായി ലഫ്റ്റനന്റ് ജനറൽ അനിൽ ചൗഹാനെ കേന്ദ്ര സർക്കാർ നിയമിച്ചു. ഹെലികോപ്റ്റർ അപകടത്തിൽ കൊല്ലപ്പെട്ട ജനറൽ ബിപിൻ റാവത്തിന് ശേഷം ഈ പദവിയിലെത്തുന്ന രണ്ടാമത്തെ വ്യക്തിയാണ് അദ്ദേഹം. 40 വർഷം സൈന്യത്തിൽ സേവനമനുഷ്ഠിച്ച അനിൽ ചൗഹാൻ കഴിഞ്ഞ വർഷമാണ് വിരമിച്ചത്. ജമ്മു കാശ്മീരിലെയും വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിലെയും തീവ്രവാദം ഉന്മൂലനം ചെയ്യുന്നതിൽ അദ്ദേഹം മികച്ച പ്രവർത്തനമാണ് നടത്തിയത്. 1961 മെയ് 18 ലഫ്റ്റനന്റ് ജനറൽ അനിൽ ചൗഹാൻ ജനിച്ചത്. 1981 അദ്ദേഹം ഇന്ത്യൻ ആർമിയുടെ ഗൂർഖ റൈഫിൾസിൽ ചേർന്നു. ഖടകോസ്ലയിലെ നാഷണൽ ഡിഫൻസ് അക്കാഡമിയുടെയും ഡെറാഡൂണിലെ ഇന്ത്യൻ മിലിറ്ററി അക്കാഡമിയുടെയും പൂർവ്വ വിദ്യാർത്ഥിയായിരുന്നു അദ്ദേഹം. മേജർ ജനറൽ റാങ്കിലായിരിക്കുമ്പോൾ നോർത്തേൺ കമാൻഡിലെ ബാരാമുള്ള സെക്ടറിലെ ഇൻഫൻട്രി ഡിവിഷൻ കൈകാര്യം ചെയ്യുന്നത് അദ്ദേഹമായിരുന്നു. പിന്നീട് അദ്ദേഹം ലഫ്റ്റനന്റ് ജനറൽ ആയപ്പോൾ വടക്കു കിഴക്കൻ മേഖലയിലെ സേനയെ നയിച്ചു. തുടർന്ന് ഈസ്റ്റേൺ കമാൻഡിന്റെ ജനറൽ ഓഫീസർ കമാൻഡിംഗ് ഇൻ ചീഫായി സേവനമനുഷ്ഠിച്ചു. 2019 സെപ്റ്റംബറിൽ ഈ പദവിയിലെത്തിയ അനിൽ ചൗഹാൻ 2021 മെയ് 21 വിരമിച്ചത്. അദ്ദേഹം തീവ്രവാദം ഉന്മൂലനം ചെയ്യുന്നതിൽ വിദഗ്ധനാണ്. ഭീകരവാദം ഉന്മൂലനം ചെയ്യുന്നതിനുള്ള പ്രവർത്തനങ്ങളുടെ പേരിലാണ് അനിൽ ചൗഹാൻ എന്നും അറിയപ്പെട്ടിരുന്നത്. ജമ്മുകശ്മീരിൽ നിയമിതനായപ്പോൾ സൈന്യത്തിന്റെ ഭീകരവിരുദ്ധ പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യുന്നതിൽ അദ്ദേഹം പ്രധാന പങ്കുവഹിച്ചു. ഏറെ അനുഭവ സമ്പത്തുമായി വടക്കു കിഴക്കൻ മേഖലയിൽ എത്തിയപ്പോൾ അവിടെയും തീവ്രവാദം തുടച്ചു നീക്കുന്നതിനായി നിർണായക പങ്കുവഹിച്ചു. വിവിധ കമാൻഡുകളിലെ അദ്ദേഹത്തിന്റെ നിയമനം തീവ്രവാദത്തിനെതിരായുള്ള ഇന്ത്യയുടെ പോരാട്ടത്തെ ശക്തിപ്പെടുത്തി. കൂടാതെ അങ്കോളയിലെ യുഎൻ മിഷനിൽ അനിൽ ചൗഹാൻ സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. 2021 മെയ് 31 വിരമിച്ചതിന് ശേഷവും രാജ്യത്തിന്റെ സുരക്ഷയും തന്ത്രവും തീരുമാനിക്കാനുള്ള പ്രവർത്തനം അദ്ദേഹം തുടർന്നു. ഡയറക്ടർ ജനറൽ മിലിറ്ററി ഓപ്പറേഷൻസിന്റെ ചുമതലയും അദ്ദേഹം വഹിച്ചിട്ടുണ്ട്. കരസേനയിലെ വിശിഷ്ടമായ സേവനം പരിഗണിച്ച് അദ്ദേഹത്തിന് പരംവീർ ചക്ര, ഉത്തമ യുദ്ധ സേവാ മെഡൽ, അതിവിശിഷ്ട സേവാ മെഡൽ എന്നിവ ലഭിച്ചിട്ടുണ്ട്. ബിപിൻ റാവത്തിന് ശേഷം ആ പദവി വഹിക്കാനെത്തിയ അനിൽ ചൗഹാൻ തീർച്ചയായും ആ പദവിക്ക് അനുയോജ്യനാണ്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.